പിണറായി മന്ത്രിസഭയിലെ അഞ്ചാമത്തെ രാജി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മന്ത്രി കെ ടി ജലീലാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത്. ബന്ധുനിയമന വിവാദത്തിൽപ്പെട്ട രാജിവെക്കുന്ന രണ്ടാമത്തെ മന്ത്രിയാണ് ജലീൽ. പിണറായി സർക്കാർ അധികാരമേറ്റ നാളുകൾ പിന്നിടുമ്പോഴാണ് ബന്ധുനിയമന വിവാദത്തെ തുടർന്ന് ഇ പി ജയരാജിന്റെ രാജി ഉണ്ടാകുന്നത്. സമാനമായ വിവാഹത്തിലേക്ക് അകപ്പെട്ട ജലീലിന്റെ രാജിയോടെ മന്ത്രിമാരുടെ രാജിയിൽ മുന്നിലാണ് പിണറായി സർക്കാർ. ആരോപണങ്ങൾക്ക് പഞ്ഞമില്ലായിരുന്നെങ്കിലും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഞ്ചു വർഷത്തിൽ മൂന്ന് മന്ത്രിമാർ മാത്രമാണ് രാജിവെച്ചത്. ഗാർഹിക പീഡന പരാതിയിൽ കെ വി ഗണേഷ് കുമാറും ബാർക്കോഴ കേസിൽ കെ എം മാണിയും പുറത്തായി. ബാർക്കോഴയിൽ ആരോപണ വിധേയനായ കെ ബാബു രാജിവെച്ചെങ്കിലും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി രാജി ഗവർണർക്ക് കൈമാറിയില്ല. ബാബു തിരിച്ചെത്തി. 2016 മെയ് 25 പിണറായി മന്ത്രിസഭ അധികാരമേറ്റത്. മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന ഇ പി ജയരാജന് മാസങ്ങൾക്കകം ബന്ധുനിയമനത്തിന്റെ പേരിൽ മന്ത്രിസഭ വിട്ട് പോകേണ്ടി വന്നു. പിന്നാലെ ഫോൺ ഗണിയിൽ കുടുങ്ങിയ എ കെ ശശീന്ദ്രനും മൂന്നാമൻ തോമസ് ചാണ്ടി ആയിരുന്നു. പിന്നീട് മാത്യു ടി തോമസും ഒടുവിൽ ജലീലും രാജിവെച്ചിരിക്കുന്നു. ഇ പി ജയരാജനും എ കെ ശശീന്ദ്രനും വീണ്ടും മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തി. 2016 ഒക്ടോബർ 14 ഇ പി ജയരാജന്റെ രാജി. വ്യവസായ മന്ത്രിയായിരുന്ന ജയരാജൻ വകുപ്പിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ഭാര്യ സഹോദരി പി കെ ശ്രീമതി എം പിയുടെ മകൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ നിയമിച്ചത് വിവാദമായി. 10 ദിവസം നീണ്ട പ്രശ്നങ്ങൾക്കൊടുവിൽ രാജി. വിജിലൻസ് പിന്നീട് ജയരാജനെ കുറ്റവിമുക്തനുമാക്കി. കോടതി ഇത് അംഗീകരിച്ചു. 2017 മാർച്ച് 26 ഗതാഗത മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രൻ രാജിവെച്ചു. ചാനലൊരുക്കിയ പെൺകണിയിൽപ്പെട്ട ശശീന്ദ്രന്റെ അശ്ലീല സംഭാഷണം ചാനൽ പുറത്തുവിട്ടു. സംഭാഷണം പുറത്തു വന്ന അന്ന് തന്നെ രാജിയുമുണ്ടായി. തുടർന്ന് ഏപ്രിൽ 1 തോമസ് ചാണ്ടി ഗതാഗത വകുപ്പ് മന്ത്രിയായി. ഈ കേസ് ഇപ്പോൾ തന്നെ ഒത്തുതീർപ്പിന്റെ വഴിയിലാണ്. ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണവും നടക്കുന്നു. 229 ദിവസത്തെ മന്ത്രി എന്ന പേര് കേട്ട 2017 നവംബർ 15 തോമസ് ചാണ്ടിയുടെ രാജി. തോമസ് ചാണ്ടി മന്ത്രിയായിരുന്നത് 229 ദിവസവും 7 മാസവും 15 ദിവസവും 1 വർഷം കൊണ്ട് കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കുമെന്ന പ്രഖ്യാപനത്തോടെ അധികാരമേറ്റ കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക പുരോഗതി സ്വപ്നമായി തുടരുന്നു. 2018 നവംബർ 26 ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് രാജിവെച്ചു. 2.5 വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം വെച്ചു മാറാമെന്ന ജെ ഡി എസ് കേരള ഘടകത്തിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ധാരണ പ്രകാരമായിരുന്നു മാത്യു ടി തോമസിന്റെ രാജി. മാത്യു ടി തോമസിന് പകരം പാലക്കാട് ചിറ്റൂരിൽ നിന്നുള്ള എം എൽ എ കെ കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിലെത്തി. സത്യപ്രതിജ്ഞാ ലംഘനവും സ്വജനപക്ഷപാതിത്വവും നടത്തിയ മന്ത്രിയെ പുറത്താക്കണമെന്ന ലോകായുക്ത വിധിയാണ് ജലീലിന്റെ രാജി അനിവാര്യമാക്കിയത്. സ്വർണ്ണക്കടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ പോലും രാജിവെക്കാതെ പിടിച്ചുനിന്ന ആളാണ് ഇപ്പോൾ ബന്ധുനിയമത്തിൽ മന്ത്രി പദവി രാജിവെക്കേണ്ടി വന്നത്. യോഗ്യതാ മാനദണ്ഡം തന്നെ തിരുത്തിയാണ് ബന്ധുവായ കെ ടി അബീബിനെ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി ജലീൽ നിയമിച്ചത്. വിവാദം വലിയ ചർച്ചയായതോടെ അദ്ദേഹം മാനേജർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്ഥാനമൊഴിഞ്ഞതുകൊണ്ട് ചടങ്ങുകൾ ലംഘിച്ച് നടത്തിയ നിയമനത്തിലെ സ്വജനപക്ഷപാതിത്വം നിലനിൽക്കുമെന്ന് ലോകായുക്ത വിധിച്ചു. ജലീൽ അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയെന്ന ലോകായുക്തയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. 2016 മന്ത്രിയായ ജലീൽ അധികാരമേറ്റ് 2 മാസത്തിനകം തന്നെ കെ ടി അബീബിനെ നിയമിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിരുന്നു. 2018 ഒക്ടോബറിൽ അബീബിനെ നിയമിക്കുന്നത് വരെയുള്ള മുഴുവൻ നടപടിക്രമങ്ങളും അതിലെ ചട്ടലംഘനങ്ങളും എടുത്തു പറഞ്ഞായിരുന്നു ലോകായുക്തയുടെ ഉത്തരവ്. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അറിയാതെയാണ് അബീബിന്റെ നിയമനമെന്നും സ്വകാര്യ ബാങ്ക് ഉദ്യോഗസ്ഥനെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കാനാകില്ല എന്ന് വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശം ജലീൽ തള്ളിയെന്നും ലോകായുക്ത കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.